ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഒരു കാച്ചെണ്ണയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണിത്. ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങളെയൊക്കെ അറിയുന്നവർക്ക് അറിയാം, ഞങ്ങളുടെ മുടിയുടെ രഹസ്യം മറ്റൊന്നല്ല, ഈ ഒരു എണ്ണ മാത്രമാണ്. നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. എൻ്റെ ഉമ്മാൻ്റെ ഉപ്പയാണ് ഈ ഒരു കൂട്ട് തയ്യാറാക്കിയത്. അപ്പോൾ ഉമ്മമാരും അവരുടെ നമ്മുടെ നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ ഈ ഒരു എണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 100% ഉറപ്പാണ്, നിങ്ങൾ എന്തായാലും ഇതുണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും എളുപ്പമാണ് ഇതിൻ്റെ ഈ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ആയുർവേദ ശാലകളിൽ ലഭിക്കും. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് ഇതുപോലെയുള്ള 3 പീസ് കൊട്ടം എന്ന് പറയുന്ന കൊട്ടമാണ്, കൊട്ടം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കരിഞ്ജീരകം, 3 സ്പൂൺ കരിഞ്ജീരകം നമുക്ക് ആവശ്യമുണ്ട്. കരിഞ്ജീരകം നല്ലൊരു മരുന്നാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 പിടി തുളസിയാണ്. തുളസിയും അതുപോലെ തന്നെ നല്ലൊരു മെഡിസിനാണ് തുളസിയും. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് ഈ കൊട്ടവും കരിഞ്ചീരകവും നമുക്കൊന്ന് ചെറുതായിട്ട് ഇന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് ചതഞ്ഞ് വരില്ല കൊട്ടം, എങ്കിലും നമുക്കൊന്ന് ചതച്ചെടുക്കുക. ഇതിനുവേണ്ടി 3 സ്പൂണ് കരിഞ്ചീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നമുക്ക് ആയുർവേദിക് ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി, അതായത് 1/2 ലിറ്ററോ അല്ലെങ്കിൽ 1 ലിറ്ററോ എത്ര വെളിച്ചെണ്ണക്കാ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന് കണക്കായിട്ടുള്ള ഒരു നമുക്ക് ഈ കൊട്ടവും കരിഞ്ചീരകവും അതിന് കണക്കായിട്ടുള്ള തരും. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊട്ടവും കരിഞ്ചീരകം ചെറുതായിട്ടൊന്ന് ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടി ഇതുപോലുള്ള ഒരു സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയോ ആയിരിക്കും ഏറ്റവും നല്ലത്. സ്റ്റീൽ പാത്രമാകുമ്പം പെട്ടെന്ന് തന്നെ ചൂടാകാനും കൂടി നല്ലതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ എണ്ണ ഒഴിക്കുകയാണ്. ഇത് വെളിച്ചെണ്ണ ആട്ടുന്ന സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങിയ എണ്ണയാണ്. അതിൻ്റെ കളറ് കാണുന്നില്ലേ, നല്ല പ്യൂറാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇതുപോലെ എണ്ണയൊക്കെ കാച്ചുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എണ്ണ ഒന്ന് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ പൊടിച്ചു വെച്ച ചതച്ച് വെച്ച ഈ കൊട്ടം കരിഞ്ജീരകം ചേർക്കാം. അതുപോലെ തന്നെ ഈ തുളസിച്ചപ്പം നമുക്കിതിലേക്കിടാം. ഈ കൊട്ടം കരിഞ്ചീരകത്തിന് നല്ല സ്മെല്ലാണ്, കുറച്ചൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതിനെ ഇത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ തുളസി ഇതിലേക്ക് ഇടുന്നത്. തുളസി ഇട്ട് കഴിഞ്ഞാൽ ആ സ്മെല്ല് കുറച്ചൊരു ഇതുണ്ടാവും. ഒരു 3-4 മിനിറ്റ് മാത്രമേ ഇത് തിളപ്പിക്കണ്ടു. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതിൽ കടന്ന് തന്നെ തണിഞ്ഞ് വരുമ്പോഴത്തേക്ക് മൊത്തം അതിൽ സെറ്റായിട്ടുണ്ടാവും. ഇതിൻ്റെ എല്ലാ വശങ്ങളും എണ്ണയിൽ പിടിച്ചിട്ടുണ്ടാവും. നല്ല തുളസിയുടെയും കരിജീരകത്തിൻ്റെയും കൊട്ടത്തിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് തിളക്കുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം ഒരു 4 മിനിറ്റോളമായി. ശരിക്കും നന്നായിട്ട് കൊട്ടമൊക്കെ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്, കാച്ചിയ എണ്ണ. ഇത് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മുടെ ഉമ്മാൻ്റെ ഉപ്പ അവർക്കൊക്കെ തേച്ച് മക്കൾ തേച്ച് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇതെവിടുന്ന് കണ്ടതോ കേട്ടതോ ഒന്നുമല്ല, ഞങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം. നമ്മുടെ മുടിയുടെ നല്ലൊരു വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചൽ, താരൻ, പിന്നെ മുടി കളറില്ലാത്ത മുടി, അതൊക്കെ നിരയൊക്കെ നമുക്ക് ഒരുപാട് കാലം കഴിഞ്ഞിട്ടേ നിരയൊക്കെ വരുമല്ലോ, അതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു എണ്ണയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളും എല്ലാവരും ഇത് ഉപയോഗിക്കണം.
ഇത് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും നിങ്ങൾ തേച്ച് കുളിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ സാധാരണ ഒന്ന് തേച്ച് പെട്ടെന്ന് പോയി കുളിക്കുന്ന പോലെ അല്ല, ഇത് എണ്ണ തേച്ച് മുമ്പ് മുൻകാലങ്ങളിൽ നമ്മുടെ ഉമ്മയൊക്കെ മസാജ് ചെയ്ത് തരുമായിരുന്നു. എണ്ണ തേച്ച് നന്നായിട്ട് മുടിരെ ഉള്ളിലൊക്കെ വിരൽ കടത്തി മസാജ് ചെയ്ത് തരും. പക്ഷേ ഇപ്പോൾ അതിന് ആർക്കും ടൈമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ചീർപ്പെടുത്ത്, ഇത് എണ്ണ തേച്ച് കഴിഞ്ഞാൽ ചീർപ്പെടുത്തൊന്ന് നന്നായിട്ട് തലയോട്ടി കൊള്ളുന്ന വിധത്തിൽ വാർന്നു കൊടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിച്ചാൽ മതി. എങ്കിലും ഇതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഇത് പൂർണ്ണമായൊരിത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഒരു മൂന്ന് മാസമൊക്കെ നിങ്ങൾ തേച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിയുടെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഒരു ദിവസം ഇതേപോലെ തന്നെ നമ്മൾ വെക്കാം. ഒരു ദിവസം കഴിഞ്ഞ് നമുക്ക് നല്ലൊരു കുപ്പിയുടെ ബോട്ടിലൊക്കെ ആറ്റ അത് ഒഴിച്ചു വെച്ച് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. ഇത് അരിച്ച് കളയുകയൊന്നും വേണ്ട, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആ കുപ്പിയിൽ ഒഴിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു എണ്ണ ഉണ്ടാക്കി നോക്കണം, ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എന്നെ അറിയിക്കണം. അതുപോലെ എൻ്റെ വീഡിയോ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.